ഇത്തവണ കേരളത്തിന്റെ വോട്ട് ആവശ്യം, വോട്ട് അവകാശം, തൃശൂർക്കാർ കേരളത്തിന്റെ ഹൃദയ വികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുമർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അത് കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസ്ഥ. അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ അങ്ങനെ സീനിയർ സിറ്റിസൺ എത്തി, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടാകും, പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് നിശ്ചയിച്ചു. ഇത്തവണ ഉറപ്പാണ്? ഉറപ്പിക്കണ്ടേ? ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നോക്കുന്നത്? ഓ, ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നോക്കുന്നത്? എല്ലാ ഘടകങ്ങളും. കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത്, തിളക്കം ചാർത്തിയത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യത ആ വിലയിരുത്തൽ തന്നെയായിരിക്കും. അത് മാത്രം വിജയിക്കാൻ ഏറ്റവും നല്ല ഘട്ടം. 10 വർഷത്തെ എം പിയുടെ ഡ്യൂട്ടി, എം പിയുടെ റെസ്പോൺസിബിലിറ്റി, അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാണ്. അതുതന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും. അത് ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമെന്ന് ഉദ്ദേശിച്ചാണോ തുടങ്ങിയത്? അത് ഇത്തിരി കടുപ്പമായിരുന്നു. ഒന്നാമത് അല്ല കഷ്ടപ്പാടും
മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഈ ഒച്ചയുണ്ടത്. ഇത്രയും ദിവസം സമ്പർക്കം എന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകളിൽ, എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത്? 95 അല്ലെങ്കിൽ 97 ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു, ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ വലിയ എന്താണ് ഒരു ജസ്റ്റ് അപ്പോസിഷൻ. ഒരിക്കലും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ അവർ പാർട്ടിയുടെ വിലയിരുത്തലല്ല, അവരുടെ നിശ്ചയം തൃശ്ശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം. അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ് പദ്ധതികൾ ഓരോന്നായിട്ടെടുക്കും. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുക്കും? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് കുറയും? അപ്പോൾ ബി ജെ പിയുടെ ഗവർണൻസിൻ്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ മോദി, അതിന് മുമ്പുള്ളത് ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല, അതും കൂടെ വേണമെങ്കിൽ വിലയിരുത്തും. അപ്പോൾ ആ മോദി ഗവൺമെൻസിൻ്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ 20 MPമാർക്കും കഴിഞ്ഞ 5 വർഷം സാധിച്ചില്ല, അല്ലെങ്കിൽ 3-5 വർഷം സാധിച്ചില്ല. അവരുടെ സ്വന്തം MPമാർ വഴി അത് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം, അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രാർത്ഥന, അവരുടെ ആത്മവിശ്വാസം. പറഞ്ഞാൽ ഫോണിൽ തട്ട് കേൾക്കാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ. ലൈവ് പോയിട്ടിരിക്കല്ലേ ഫോണിൽ തൊട്ടിറ്റി ഫോർ ദെം ആൻഡ് ദേ വിൽ വർക്ക് അപ് ടു any result which will favor their lives, not just take discussions of peripheral topics. No, what was the deliverance through 10 years from the persons they elected to the Lok Sabha? Was the nominated members or the elected other Malayali members in the Rajya Sabha more favorable to the people than the elected responsible ones? So I think people will have to go for a last minute sharp thinking into what is favorable for the people. If you think it is for by off, then think for yourself, vote for yourself. I think Thrissur and such other constituencies in the state are thinking on those terms. I don't think they will ditch their political parties or the aspirations of their political parties, but they know from tomorrow onwards they are going to be receiving. So the dispersal end has to be very strong, which should be done with very powerful conviction, which I am sure they will vote the best this time. Thank you.
പോളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ത്രൂ പൊളിറ്റിക്കൽ ഡെസിഷൻസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ Did you hope that BJP will slip a 20 out of 20 in Kerala? I'm not an astrologer. And I'm not a god. Even